നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിന്റെ ജനാധിപത്യ പ്രക്രിയയെ അടയാളപ്പെടുത്തി ദേശീയ അസംബ്ലിയിലേക്കുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി സമാപനം. ദേശീയ അസംബ്ലിയുടെ 18th നിയമസഭാകാലയളവിലേക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മുതലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. അർദ്ധരാത്രി 12 അവസാനിച്ചു. വോട്ടെടുപ്പ് അവസാനിച്ച തൊട്ടു പിന്നാലെ വോട്ടെണ്ണൽ ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയുടെ ഫലം വ്യക്തമായി. മുൻ സ്പീക്കർമാരായ അഹമ്മദ് അൽ സദൂൻ, മർസൂഖ് അൽഗാനിം എന്നിവരും മത്സരിച്ചു. മുൻ എംപിമാരിൽ ഭൂരിപക്ഷവും വിജയിച്ചു. നിജാൻ മൊഹസീൻ റമദാൻ ബഷേരിയാണ് വിജയിച്ച ഏക വനിത. 11 പേർ പുതുമുഖങ്ങളാണ്. രാജ്യത്ത് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി 1 മാസം കഴിഞ്ഞു. 1 മുതൽ 3 മാസമാണ് പൗരന്മാർക്കും പ്രവാസികൾക്കും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നൽകിയ സമയം. ജൂൺ 1 മുതൽ എല്ലാവരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. തുടർന്ന് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് പ്രക്രിയ പൂർത്തിയാകാത്ത വ്യക്തികളിൽ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കും. അതേസമയം സമയപരിധിയിൽ 1 മാസം പിന്നിടുമ്പോഴും നിരവധി പേർ ഇനിയും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുണ്ട്. ആളുകൾ കൂട്ടത്തോടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതോടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനും രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മെറ്റ വെബ്സൈറ്റ് വഴിയോ സഹേൽ ആപ്പ് വഴിയോ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ബുക്ക് ചെയ്യാം. എന്നാൽ ദിവസങ്ങൾ കാത്തിരുന്നിട്ടും അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തവരുമുണ്ട്. പ്രവാസികൾക്ക് അലി സബാൽ സലം, ജഹറ എന്നിവിടങ്ങളിലെത്തി ബയോമെട്രിക് രജിസ്ട്രേഷൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. നിലവിൽ കുവൈറ്റിൽ നിന്ന് പുറത്തു പോകാൻ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ആവശ്യമില്ല. എന്നാൽ രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ നിർബന്ധമാണ്. റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കുന്ന രാവുകളിലൊന്നായ 27th രാവിൽ പുണ്യം തേടി പള്ളികളിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി. കുവൈറ്റിലെ എല്ലാ ഗവൺമെന്റുകളും പള്ളികളിലും റമദാൻ കേന്ദ്രങ്ങളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രസിദ്ധമായ ഗ്രാൻഡ് മോസ്കിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തി. എൻവിറോൺമെന്റ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഗ്രാൻഡ് മോസ്കിന്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാ സൗകര്യങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. പ്രായമായവർക്കും പ്രത്യേക ആവശ്യമുള്ളവർക്കും വീൽചെയറുകൾ, വിവിധ പാനീയങ്ങൾ, പള്ളിയുടെ ഇടനാഴികളിലും അങ്കണത്തിലും സംയോജിത ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ, ഗതാഗതം നിയന്ത്രിക്കൽ, പാർക്കിംഗ് അടക്കം എല്ലാ സജ്ജീകരണങ്ങളും വിശ്വാസികൾക്കായി ഗ്രാൻഡ് മോസ്കിൽ ഒരുക്കി. ഏകദേശം 2 വർഷത്തോളമുള്ള തിരച്ചിലിനൊടുവിൽ മോഷ്ടാവിനെ കുടുക്കി ക്രിമിനൽ സെക്യൂരിറ്റി ഫാം. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മോഷണങ്ങൾ, തുടർച്ചയായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ടയറുകൾ, പവർ ജനറേറ്ററുകൾ, ക്യാമ്പുകളിൽ നിന്നുള്ള വീട്ടുപകരണങ്ങൾ എന്നിവ മോഷ്ടിക്കാൻ വൈദഗ്ധ്യം നേടിയ മോഷ്ടാവാണ് അറസ്റ്റിലായത്. കുവൈറ്റിലെ 6 ഗവൺമെന്റുകളിലായി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 40 കഴിഞ്ഞു. ഹവലിയിൽ വെച്ചാണ് കുറ്റവാളിയെ ഡിറ്റക്റ്റീവുകൾ പിടികൂടിയത്. ഇരുട്ടിന്റെ മറവിൽ മുഹമ്മൂടി ധരിച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത്. ഫർവാനിയ ഗവൺമെന്റിലെ മുനിസിപ്പൽ സേവനങ്ങളുടെ ഓഡിറ്റ് ഫോളോ അപ്പ് വകുപ്പ് നിയന്ത്രിക്കുന്ന സൂപ്പർവൈസറി ടീം കർശന ഫീൽഡ് പരിശോധനാ ക്യാമ്പയിൻ തുടരുന്നു. 22 നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും 11 മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അധികൃതർ നടത്തിയ ഫീൽഡ് പരിശോധനാ ക്യാമ്പയിനിൽ പലതരത്തിലുള്ള നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. വിശുദ്ധ റമദാൻ മാസത്തിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച അധികൃതർ. ചാരിറ്റി പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ ഫീൽഡ് ടീമുകൾ 452 പള്ളികൾ ഫീൽഡ് സന്ദർശനം നടത്തി. കൂടാതെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് 79 സന്ദർശനങ്ങൾ നടത്തിയതായി സാമൂഹികാര്യ മന്ത്രാലയം അറിയിച്ചു. 31 സംഭാവന ശേഖരണ കിയോസ്കുകൾ നിരീക്ഷിച്ചു. സെമിലോറിയും മണലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കിങ് ഫഹദ് റോഡിലാണ് സംഭവം. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി. പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകി. അടിയന്തര സർട്ടിഫിക്കറ്റ് സേവനത്തിനായി പൊതുമാപ്പ് തേടുന്നവർക്ക് BLS കേന്ദ്രം സന്ദർശിക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്നു. എമർജൻസി സർട്ടിഫിക്കറ്റ്, വൈറ്റ് പാസ്പോർട്ടിനുള്ള ഫീസ് 5 കോടിയായി നിശ്ചയിച്ചിരിക്കുന്നു. പൊതുമാപ്പ് അപേക്ഷിക്കുന്നവർക്ക് ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഫീസുകളല്ലാതെ അധിക ഫീസൊന്നും നൽകരുതെന്നും എംബസി നിർദ്ദേശിക്കുന്നു. ഫീസുകൾ ഇപ്രകാരമാണ്: BLS നിന്നുള്ള സേവന നിരക്ക് 1 കോടി, ഫോം പൂരിപ്പിക്കൽ 300 ബിൽസ്, ഫോട്ടോ 300 ബിൽസ്, ഫോട്ടോ കോപ്പി 100 ബിൽസ്, വെബ് പ്രിന്റിംഗ് 1 പേജിന് 150 ബിൽസ്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 43 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അറസ്റ്റ് ചെയ്തു. ഗുരുതരമായ ഗതാഗത നിയമലംഘനം നടത്തിയതിന് 48 പേരെ ട്രാഫിക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 130 വാഹനങ്ങളും 25 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. നിയമപ്രകാരം വാറണ്ട് പുറപ്പെടുവിച്ചിരുന്ന 8 പേരെ അറസ്റ്റ് ചെയ്തു. 8 വഴിയോര കച്ചവടക്കാരും അബോധാവസ്ഥയിലുള്ള ഒരാളും സിവിൽ കേസുകളിൽ ഉൾപ്പെട്ട 3 പേർ എന്നിങ്ങനെ പിടിയിലായി. കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ച 51 വാഹനങ്ങളും പിടിച്ചെടുത്തു.
ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 22 കോടി 877 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 21 കോടി 650 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 64 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.